തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അവയവദാന ശസ്ത്രക്രിയയ്ക്ക് പ്രത്യേക സംവിധാനം ഒരുക്കാനും ഡോക്ടർമാരുടെ പാനൽ സജ്ജമാക്കാനും ആലോചന പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കുമായി പി അടക്കമുള്ള മീഡിയ സെല്ലും ഹെൽപ് ഡെസ്കും സജ്ജമാക്കാനും നീക്കം ടി സി വി ഫോളോ അപ്പ് മസ്തിഷ്ക മരണം സംഭവിച്ച യുവാവിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ ബന്ധുക്കൾ സന്നദ്ധരായിട്ടും തൃശൂർ മെഡിക്കൽ കോളേജിൽ അതിനുള്ള സംവിധാനമില്ലാത്തതിനാൽ അവയവ കൈമാറ്റം സാധ്യമായില്ലെന്ന് ടി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു അവയവ കൈമാറ്റ ശസ്ത്രക്രിയയ്ക്കായി സംവിധാനമില്ലാത്തതിനാൽ മുഹമ്മദ് റാഫി എന്ന യുവാവിന്റെ കുടുംബത്തിന്റെ ആഗ്രഹം സാധ്യമാകാതെ പോവുകയായിരുന്നു അവയവ കൈമാറ്റത്തിനായി രജിസ്റ്റർ ചെയ്ത് ശസ്ത്രക്രിയയ്ക്കായി ആയിരങ്ങൾ കാത്തിരിക്കുമ്പോഴാണ് സർക്കാർ സംവിധാനങ്ങളുടെ അപര്യാപ്തത തിരിച്ചടിയാകുന്നത് ഈ സാഹചര്യത്തിലാണ് അവയവ കൈമാറ്റത്തിനായി ഡോക്ടർമാരുടെ പാനൽ അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെ സജ്ജമാക്കാൻ നടപടികൾ പുരോഗമിക്കുന്നത് ആരോഗ്യവകുപ്പ് സെക്രട്ടറിയുടെ അനുമതിയോടെ തൃശൂർ മെഡിക്കൽ കോളേജിൽ ഇത്തരമൊരു സംവിധാനമൊരുക്കാനാണ് നീക്കം പ്രിൻസിപ്പൽ ഡോക്ടർ കെ മോഹനൻ സൂപ്രണ്ട് ഡോക്ടർ ഷംസാദ് ബീഗം എന്നിവരുടെ നേതൃത്വത്തിൽ ഇതിന്റെ ഭാഗമായി പ്രത്യേക യോഗവും ഉടൻ ചേരും പാലക്കാടുള്ള നാടോടി സ്ത്രീയുടെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കാൻ വിസമ്മതിച്ച ജീവനക്കാരനെതിരെയുള്ള നടപടിയും യോഗത്തിൽ ചർച്ച ചെയ്തേക്കും നാടോടി സ്ത്രീയുടെ മൃതദേഹം വിട്ടുകിട്ടാനും ആംബുലൻസ് ലഭ്യമാക്കാനും സംസ്കരിക്കാനും നാടോടി കുടുംബം രണ്ടു ദിവസം അളിയേണ്ടി വന്ന വാർത്തയും ടിസിബി റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ രോഗികൾക്കും അവരുടെ ആശ്രിതർക്കും സമീപിക്കാനായി ഹെൽപ് ഡെസ്ക് സംവിധാനം ഒരുക്കാനാണ് ആലോചിക്കുന്നത് ഇതിനായി ഒരാളെ പി ആർഒ ആയി നിയോഗിക്കാനും ഈ ജീവനക്കാരന്റെ നേതൃത്വത്തിൽ മീഡിയ സെല്ലും ഹെൽപ് ഡെസ്കും സജ്ജമാക്കാനുമുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത് ടി സി വി ന്യൂസ് തൃശൂർ